ബാലഗോകുലം പ്രസിഡന്റ് കമലാകരൻ, പി കൃഷ്ണകുമാർ, ദിലീപ്, വിജയകുമാർ, നന്ദനൻ കുമ്പളക്കോട്, ആർ രാഗേഷ്, റിട്ടയർഡ് ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ, ടി സി പ്രകാശൻ, മറ്റു പ്രവർത്തകരും ഭക്തജനങ്ങളും പങ്കെടുത്തു. വളരെ വസ്തുനിഷ്ഠമായ കാര്യമാണ്. വസിഷ്ഠ മഹർഷി പോലും കാമധേനുവിനെ പരിചരിച്ചിരുന്നു. ഇപ്പോഴും ഈ ഗോപൂജ നമ്മുടെ ഈ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിലാണ്. എല്ലാ കാര്യങ്ങൾക്കും, ഒരു കെട്ടിട നിർമ്മാണത്തിന് പോലും അവർ ആദ്യം പശുവിനെ കൊണ്ട് അവിടെ കെട്ടി, അതിനുശേഷം അതിന്റെ പല കാൽപ്പാടുകളും, പിന്നെ ഗോധൂളി എന്ന് പറയും, ഇതൊക്കെ വളരെ വിസ്തരിച്ച് ഞാൻ പറയുന്നില്ല. ഇവര് നടന്ന് ഓടി ഓടി പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് വരുന്ന പൊങ്ങി വരുന്ന പൊടി, അത് നമ്മൾ യജ്ഞശാലയിൽ നിന്ന് വരുന്ന ധൂമം ഏൽക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമാണ് അതിന്റെ പൊടികൾ. ഇതൊക്കെ ഒരുപാട് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മതിക്കും. ഇതിന്റെ പാലെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ജാതിമത ഭേദമന്യ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ പയാസു, ആ പാലെന്ന് പറയുന്ന ഒരു സമീകൃത ആഹാരമാണ്. ലക്ഷം റുപ്യകൾ, 15-20 ലക്ഷം റുപ്യകൾ ചെലവ് ചെയ്തിട്ട് 100 ml പശുവിൻ പാൽ ഉണ്ടാക്കാൻ ഇന്ന് ഒരു ശാസ്ത്രജ്ഞനും സാധിച്ചിട്ടില്ല ലോകത്തിൽ.